നവരാത്രി ഉത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നടന്ന കാവടി ഘോഷയാത്രയെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. കാർത്തിക തിരുനാൾ മഹാരാജാവും സ്വാതി തിരുനാൾ മഹാരാജാവും തുടങ്ങി വെച്ച രാജകീയ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായ ആഘോഷമാണ് തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾ. നവരാത്രി ആഘോഷത്തിന്റെ തുടക്കം കുറിക്കുന്നത് കുമാരസ്വാമി, സരസ്വതി ദേവി, കുണ്ടനി മംഗ എന്നീ വിഗ്രഹങ്ങൾ വെള്ളിക്കുതിരയ്ക്കൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് കേരള അതിർത്തി കടന്ന് വരുന്നതോടെയാണ്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ തുടങ്ങിവെച്ച ഈ രാജകീയ വരവേൽപ്പ് തമിഴ്നാട് കേരളം സൗഹൃദത്തിന്റെ അടയാളമായി ഇന്നും തുടരുന്നു. ആചാരപരമായ വരവേൽപ്പോടെയാണ് സർക്കാരും രാജകുടുംബാംഗങ്ങളും ചേർന്ന് ആദരിച്ച് ആനയിച്ച വിഗ്രഹങ്ങൾ പൂജയെടുപ്പ് ദിവസം വരെ ആരിശാല, പത്മനാഭസ്വാമി ക്ഷേത്രം, ചെന്തിട്ട എന്നീ ക്ഷേത്രങ്ങളിലാണ് ആരാധിച്ചിരുത്തുന്നത്. പൂജയെടുപ്പ് ദിവസം പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന മുരുകസ്വാമിക്കും ആദരമർപ്പിക്കാനാണ് സ്വയം മറന്ന് ഭക്തിയിലാറാടി എണ്ണിത്തീർക്കാനാവാത്തത്ര കാവടികൾ സരസ്വതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. സരസ്വതി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളും ചെങ്കല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നെത്തുന്ന കാവടി ഘോഷയാത്രയും മണിക്കൂറിലോളം നഗരത്തെ അമ്പലമുറ്റമാക്കി മാറ്റും. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കരങ്ങളുള്ള അമ്മയാണ് സരസ്വതി. ഇവിടെ വന്ന ഗുരുനാഥന്മാരും ദേവിയുടെ കരങ്ങളായിട്ട് പ്രവർത്തിച്ച ദേവിയുടെ അനുഗ്രഹത്തിൽ എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യത്താൽ ഈ മഹനീയമായ കർമ്മം വിവിധങ്ങളായ ചാനലുകളിലൂടെ വളരെ ലൈവായിട്ട് ലോകം ഒരുപാടുമെത്തി. അങ്ങനെ പൂജപ്പുരയും സരസ്വതി ദേവി ക്ഷേത്രവും ഭക്തിയുടെ ലഹരിയിൽ ശരീരത്തിന്റെ വേദന പോലും മറന്ന് ശൂലം കുത്തി അനുഗ്രഹിച്ചും നിലത്തും ആകാശത്തുമല്ലാതെ സ്വയം വേദനയിലൂടെ ആനന്ദ നിർവൃതി അടഞ്ഞും
പൂക്കാവടിയും പീലിക്കാവടിയും പറവക്കാവടിയും മുരുകസ്വാമിയുടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ച ഭക്തിയുടെ പാരമ്യമാണ്. ദർശനീയ മണ്ഡപത്തിന് ചുറ്റും നിന്നും മാറി വൈഷ്ണവരെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാവടി അഭിഷേകം കഴിഞ്ഞ ഭക്തർ ദയവായി അവിടെ നിന്നും മാറി ആഘോഷങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും അകന്നു നിന്ന കൊറോണയുടെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ കിട്ടിയ സ്വാതന്ത്ര്യം മനസ്സ് നിറഞ്ഞ് ഭക്തിയിലും ആരവങ്ങളിലും ആഘോഷിക്കുക. എല്ലാവർക്കും വിദ്യാരംഭത്തിന്റെ ആശംസകൾ. കാവടി അഭിഷേകം കഴിഞ്ഞ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അഭിഷേകം കഴിഞ്ഞതിനു ശേഷം മണ്ഡപത്തിനുള്ളിൽ കൂറിയേൽക്കാതെ ദയവായി പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. കാവടി കടന്നു വരുന്ന ജയിലിൽ കൂടി പുറത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.